ടെട്രാഹെഡ്രലാൻ്റ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ് പഠിച്ചു. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഡി ഓർബിറ്റൽസ് ഒരു സ്ക്വയർ പ്ലാനാർ ഫീൽഡിൽ അല്ലെങ്കിൽ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകളിനകത്ത് ഡി ഓർബിറ്റൽസിന്റെ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പഠിക്കേണ്ടത്. അപ്പൊ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന്റെ കാര്യം. അതായത് ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്, ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ആറ് ലിഗാൻസ് ഉള്ള ഒരു കോംപ്ലക്സ് ആണ് ഒക്ടാഹെഡ്രൽ എന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടിരുന്നു. അപ്പൊ ഇതാണ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ ഇതിനെ നമ്മള് ഇസഡ് ആക്സിസ് ആയിട്ട്, ഇത് ഇസഡ് ആക്സിസ് ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ദെൻ ഈ സ്ക്വയർ, ഈ നാല് ലിഗാൻസ് ഇരിക്കുന്നത് ഒരു പ്ലെയിനിലാണ്, എക്സ് വൈ പ്ലെയിനിലാണ് ഈ നാല് ലിഗാൻസ് ഇരിക്കുന്നത്. ഇതാണ് നമ്മളുടെ കൺസെപ്റ്റ്. അപ്പൊ ഇസഡ് ആക്സിസ് ആണേത് ഈ മുകളിലേക്ക് ലിഗാൻസ് നിൽക്കുന്ന ഇസഡ് ആക്സിസ് ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിലെ ഇസഡ് ആക്സിസിലുള്ള ലിഗാൻസ്, ഓക്കെ, അതായത് ട്രാൻസ് ആയിട്ടിരിക്കുന്ന ഈ രണ്ട് ലിഗാൻസ്, ഇവര് ഒന്നെങ്കിൽ മെറ്റലിലേക്ക് കൂടുതൽ അടുത്ത് വരാം അല്ലെങ്കിൽ മെറ്റലിൽ നിന്ന് അകന്നു പോകാം. ഓക്കെ, സെൻട്രൽ മെറ്റൽ അയോണുമായിട്ട് ഒന്നെങ്കിൽ ഇസഡ് ആക്സിസിലിരിക്കുന്ന ലിഗാൻസ് അടുത്ത് വരാം അല്ലെങ്കിൽ ആ ലിഗാൻസ് അകന്നു പോകാം. എനിവേ ആ പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ ജോമെട്രിയിൽ എന്തുണ്ടാവും, ഒരു ഡിസ്റ്റോർഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ടെട്രഗോണൽ ഡിസ്റ്റോർഷൻ. റിസൾട്ടിംഗ് കോംപ്ലക്സസ് ആർ ടെട്രഗോണലി ഡിസ്റ്റോർട്ടഡ്. പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ ജോമെട്രിയിൽ നിന്ന് അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവും, അതിനെയാണ് നമ്മൾ ടെട്രഗോണൽ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ടെട്രഗണൽ ഡിസ്റ്റോർഷൻസ് നടക്കുന്ന വഴിയായിട്ട് ബോണ്ടിങ് എനർജിയിൽ ഡിക്രീസ് സംഭവിക്കുന്നു അല്ലെങ്കിൽ ലോസ് സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ കോംപ്ലക്സുകൾ ഒരിക്കലും ടെട്രഗണൽ ഡിസ്റ്റോർഷനെ ഫേവർ ചെയ്യത്തില്ല. എന്നാൽ ചില കോംപ്ലക്സുകൾ ചില സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യും, ടെട്രഗണൽ ഡിസ്റ്റോർഷനെ ഫേവർ ചെയ്യും. അതിനെയാണ് നമ്മൾ യാൻടെല്ലർ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. യാൻടെല്ലർ എഫക്റ്റ്. അപ്പൊ യാൻടെല്ലർ എഫക്ട് എന്താണെന്ന് നമുക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ കാണാം എന്താണ് യാൻടെല്ലർ എഫക്ട് എന്ന്. അപ്പൊ ഫസ്റ്റ് ഇത്ര മാത്രം ഓർക്കുക, ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ ഇസഡ് ആക്സിസിൽ ട്രാൻസ് ആയിട്ട് വെക്കുന്ന ലിഗാൻസ് മെറ്റലുമായിട്ട് അടുത്ത് വരാം അകന്നു വരാം. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താ കോംപ്ലക്സിന് എന്തായി എന്ന് പറയുന്നത് ടെട്രഗണലി ഡിസ്റ്റോർട്ടഡ് കോംപ്ലക്സുകളായിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. അപ്പൊ എല്ലാ കോംപ്ലക്സുകളുടെയും താല്പര്യം ടെട്രഗണൽ ഡിസ്റ്റോർഷൻ കാണിക്കാതിരിക്കാനാണ്, കാരണം ബോണ്ടിങ് എനർജിയിൽ നഷ്ടം സംഭവിക്കുന്നുണ്ട്. പക്ഷെ ചില കോംപ്ലക്സുകൾ എന്ത് ചെയ്യും, ടെട്രഗണൽ ഡിസ്റ്റോർഷനെ ഫേവർ ചെയ്യും ചില കണ്ടീഷൻസിൽ. അതാണ് നമ്മൾ യാൻടെല്ലർ എഫക്ട് ഡിസ്കസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് കോംപ്ലക്സുകൾ ടെട്രഗണൽ ഡിസ്റ്റോർഷൻ കാണിക്കുന്നതെന്നാണ്. നമുക്കിപ്പോ പഠിക്കേണ്ടത് എന്തിനെ പറ്റിയിട്ടാണ്, സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകളിൽ എങ്ങനെയാണ് ഡി ഓർബിറ്റൽ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. ഒരു പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ ഫീൽഡിൽ എങ്ങനെയായിരുന്നു നമ്മളുടെ ഓർബിറ്റൽസ് ഡീജനറേറ്റ്, 5 ഡി ഓർബിറ്റൽസ് ഉണ്ടായിരുന്നു, ഡീജനറേറ്റ് ആയിരുന്നു. അവർ സ്പ്ലിറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു, ട്രിപ്ലി ഡീജനറേറ്റ് ആയിട്ടുള്ള ടി ടു ജി സെറ്റ് ആയിട്ടും ഡബ്ലി ഡീജനറേറ്റ് ആയിട്ടുള്ള ഇ ജി സെറ്റ് ആയിട്ടും. അതിന്റെ സെപ്പറേഷനെയാണല്ലോ, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണല്ലോ നമ്മൾ ഡെൽറ്റ ഓ, ഒക്ടാഹെഡ്രൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്നൊക്കെ വിളിച്ചത് ഡെൽറ്റ ഓ എന്ന് വിളിച്ചത്. ഇ ജി സെറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ആരൊക്കെയായിരുന്നു വരുന്നത്, ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറും ഡി ഇസഡ് സ്ക്വയർ. ടി ടു ജിക്ക് താഴേക്ക് ഉണ്ടായിരുന്നു ഡി എക്സ് ഇസഡ് ഉണ്ടായിരുന്നു, ഡി വൈ ഇസഡ് ഉണ്ടായിരുന്നു, ഡി എക്സ് വൈ ഓർബിറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മൾ ഒക്ടാഹെഡ്രൽ ഫീൽഡിലുള്ള ഡി ഓർബിറ്റൽസിന്റെ സ്പ്ലിറ്റിംഗിനെ പഠിച്ചത്. ഇനി ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ ഇസഡ് ആക്സിസിൽ ഇരിക്കുന്ന ലിഗാൻസിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് മെറ്റല് ലിഗാൻസ്, ഇതാണല്ലോ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്, ഇവിടെ എല്ലാ ലിഗാൻസ് ആയിരിക്കുന്നത്. ഇതിൽ ഇസഡ് ആക്സിസിൽ ഇരിക്കുന്ന ലിഗാൻസിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോംപ്ലക്സ് എന്തായിട്ട് മാറും, ഒരു സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ആയിട്ട് മാറും. സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഈ മെറ്റലും ലിഗാൻഡും കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ മോളിക്കുലർ പ്ലെയിൻ എന്ന് പറയുന്നത് എക്സ് വൈ പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോ നാല് ലിഗാൻസ് ആണല്ലോ വരാൻ പോകുന്ന ഒരു സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ്. അപ്പൊ നാല് ലിഗാൻസ് എം എൽ ഫോർ സിസ്റ്റം പോലെ, അപ്പൊ നമ്മുടെ ടെട്രാഹെഡ്രൽ പോലെ എം എൽ ഫോർ പോലെ നാല് ലിഗാൻസ് വരും. അപ്പൊ നാല് ലിഗാൻസ് ഇസഡ് ആക്സിസിൽ ഇപ്പൊ എന്തില്ല, ലിഗാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇസഡ് ആക്സിസിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തത്. അപ്പൊ വരുന്ന നാല് ലിഗാൻസും ഏത് പ്ലെയിനിലായിരിക്കും വരിക, എക്സ് വൈ എന്ന് പറയുന്ന ആക്സിസിലൂടെ ആയിരിക്കും ഈ മെറ്റലിനെ അപ്രോച്ച് ചെയ്യുക. ഇസഡ് ആക്സിസിൽ ആരും വരത്തില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒക്ടാഹെഡ്രൽ ജോമെട്രിയിൽ എന്തുണ്ടായിരുന്നു, ഡി ഇസഡ് സ്ക്വയർ ഇ ജി സെറ്റിലായിരുന്നെങ്കിൽ ഇസഡ് ആക്സിസിൽ ലിഗാൻസ് ഒന്നും വരുന്നില്ല. അപ്പോ ഇസഡ് ആക്സിസിൽ അനുഭവപ്പെടുന്ന റിപ്പൽഷൻ എന്തായിരിക്കും, കുറവായിരിക്കും അല്ലെ. ഇസഡ് ആക്സിസിൽ
ലോ റിപ്പൾഷൻ ആയിരിക്കും, അല്ലെങ്കിൽ തന്നെ ലിഗാൻസിന്റെ റിപ്പൾഷൻ ഇസഡ് ആക്സിസിൽ അനുഭവപ്പെടത്തില്ല. പകരം എക്സ് വൈ ആക്സിസുകളിൽ എന്ത് ചെയ്യും, മാക്സിമം റിപ്പൾഷൻ വരും. അപ്പൊ ഇവിടെ ടി ടു ജി സെറ്റ് ട്രിപ്ലി ഡീജനറേറ്റ് ആയിട്ടായിരുന്നത്. ടി ടു ജിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, എക്സ് ഇസഡ് ഉണ്ടായിരുന്നു, വൈ ഇസഡ് ഉണ്ടായിരുന്നു, എക്സ് വൈ ഉണ്ടായിരുന്നു. അപ്പൊ എക്സ് വൈ ഡയറക്ഷനിൽ ഓറിയന്റ് ചെയ്തിരിക്കാൻ നമ്മളുടെ ഡി എക്സ് വൈ ഓർബിറ്റിൽ എന്ത് ചെയ്യും, ഹയർ എനർജിയിലോട്ട് മോർ റിപ്പൾഷൻ അനുഭവപ്പെടും. കാരണം ലിഗാൻഡ് ആ ഡയറക്ഷനിൽ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. എക്സ് ഇസഡും വൈ ഇസഡ് അല്ലെങ്കിൽ ഇ ജിയിൽ ഇരുന്ന ഡി ഇസഡ് സ്ക്വയർ, ഇസഡിൽ ആരില്ല, ഇസഡ് ആക്സിസിൽ ആര് വരുന്നില്ല, ലിഗാൻസ് വരുന്നില്ല, അവിടെ റിപ്പൾഷൻ അനുഭവപ്പെടുന്നില്ല. അതായത് ഇസഡ് സ്ക്വയറിന്റെ എനർജി എന്ത് ചെയ്യും, ലോവർ ചെയ്യും. അതായത് നമ്മുടെ ഒക്ടാഹീഡ്രന്റെ ടി ടു ജി ഇ ജി എന്ന് പറയുന്ന സ്പ്ലിറ്റിംഗ് എഗെയിൻ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. അപ്പം വീണ്ടും എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്, അപ്പൊ ഇസഡ് ആക്സിസിൽ ലിഗാൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇസഡ് ആക്സിസിൽ റിപ്പൾഷൻ കുറവായിരിക്കും. അപ്പൊ ഡി ഇസഡ് സ്ക്വയറിന്റെ എനർജി വീണ്ടും ലോവർ ചെയ്യും. അതുപോലെ ട്രിപ്ലി ഡീജനറേറ്റ് ആയിട്ട് ഇരുന്നവരെന്ത് ചെയ്യും, വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും. കാരണം എക്സ് വൈയിൽ മോർ റിപ്പൾഷനും കമ്പയർ ചെയ്യുമ്പോൾ എക്സ് ഇസഡിലും വൈ ഇസഡിലും ഇസഡ് കമ്പോണന്റ് ഉണ്ടല്ലോ, എക്സ് ഇസഡിലും വൈ ഇസഡിലും അനുഭവപ്പെടുന്ന റിപ്പൾഷൻ കുറവായിരിക്കും. അപ്പൊ എക്സ് ഇസഡും വൈ ഇസഡും അവരുടെ എനർജി ലോവർ ചെയ്യും, അതിനനുസരിച്ച് ഡി എക്സ് വൈയുടെ എനർജി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇതാണ് നമ്മുടെ ഒക്ടാഹെഡ്രൽ ഫീൽഡിലെ സ്പ്ലിറ്റിംഗ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കൊരു സ്ക്വയർ പ്ലാനറിലേക്ക്, ഒരു സ്ക്വയർ പ്ലാനർ കോംപ്ലക്സിലേക്ക് നാല് ലിഗാൻസ് അപ്രോച്ച് ചെയ്യാൻ പോകുന്നു. നാല് ലിഗാൻസ് വരുമ്പോൾ ഇസഡ് ആക്സിസിലെ ലിഗാൻസിന്റെ ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് പറയുമ്പോൾ ഇസഡ് ആക്സിസിലിരിക്കുന്ന ഓർബിറ്റൽസ്, അതായത് ഡി ഇസഡ് സ്ക്വയറിനും ഇസഡ് കമ്പോണന്റുള്ള ഓർബിറ്റൽസ് അല്ല, ഡി എക്സ് ഇസഡും ഡി വൈ ഇസഡും, ഇവർക്ക് റിപ്പൾഷൻ കുറവായിരിക്കും. അപ്പൊ എനർജി എന്ത് ചെയ്യും, വീണ്ടും ലോവർ ചെയ്യും. അപ്പൊ നമ്മുടെ ടി ടു ജി സെറ്റ് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമെന്ന് അറിയാമോ, ടി ടു ജി സെറ്റ് ഡബ്ലി ഡീജനറേറ്റ് ആയിട്ടുള്ള ഡി എക്സ് ഇസഡ് ഡി വൈ ഇസഡ് എന്ന് പറയുന്ന ഒരു ലോവർ എനർജി സെറ്റ് ആയിട്ടും, എക്സ് വൈ ആണല്ലോ എടുക്കുന്നത്, ഡി എക്സ് വൈ കമ്പോണന്റ് അല്ലേ, ഡി ഓർബിറ്റിന്റെ ഡി എക്സ് വൈ, എക്സ് വൈയിൽ എന്തുകൊണ്ട് ലിഗാൻസ് അപ്രോച്ച് ചെയ്യുന്നുണ്ട്, അപ്പൊ മാക്സിമം എനർജി ആയിരിക്കും. ഇവരുടെ എനർജി ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ട് അതെന്തായിട്ട് മാറും, ഡി എക്സ് വൈ ഓർബിറ്റൽ, അതായത് ടി ടു ജി സെറ്റ് എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു. അതെ, ഇ ജിയിലോട്ട് വരുമ്പോൾ രണ്ട് ഓർബിറ്റൽസ് ആണ്, ഡി ഇസഡ് സ്ക്വയറും ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറും. ഇസഡ് ആക്സിസിലെ ലിഗാൻസ് ഇല്ല, റിപ്പൾഷൻ കുറവ്, എനർജി ലോവർ ചെയ്തു ഡി ഇസഡ് സ്ക്വയർ. അപ്പൊ ഡബ്ലി ഡീജനറേറ്റ് ആയിട്ടിരുന്ന ഇ ജി എന്ത് ചെയ്തു, വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു. ദെൻ എക്സ് ആക്സിസിലെ ലിഗാൻസ് ഉണ്ട്, സോ ഡി എക്സ് സ്ക്വയർ. അപ്പം ആക്സിസിലിരിക്കുന്ന ഓർബിറ്റൽസുകൾക്ക് മാക്സിമം റിപ്പൾഷൻ ആയിരിക്കും. അപ്പൊ ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്ത് ചെയ്യും, മാക്സിമം റിപ്പൽ ചെയ്യും, അതായത് എനർജി ലിഗാൻഡിലോട്ടുള്ള റിപ്പൾഷൻ കൂടുതലായത് എനർജിയും ഇൻക്രീസ് ചെയ്യും. ഈ ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറും ഡി എക്സ് ഇസഡ് വൈ ഇസഡ് ഈ കംപ്ലീറ്റ് ഡി ഓർബിറ്റൽസിന്റെ ഈ സ്പ്ലിറ്റിംഗ് ആണ്, ആ സെപ്പറേഷനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്ക്വയർ പ്ലാനാർ സ്പ്ലിറ്റിംഗ്, അതായത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ സ്ക്വയർ പ്ലാനാർ, ഡെൽറ്റ എസ് പി എന്ന് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യും. നമ്മൾ റിലേഷൻസ് പഠിച്ചിരുന്നു, ടെറ്റാഹിഡ്രൽ എന്ന് പറയുന്നത് 4/9 ഡെൽറ്റ ഒ ആയിരുന്നു, ഒക്ടാഹിഡ്രൽ ഫീൽഡിനേക്കാളും 4/9 കുറവായിരുന്നു ഡെൽറ്റ ടി, ടെറ്റാഹിഡ്രൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മളുടെ സ്ക്വയർ പ്ലാനാർ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒക്ടാഹിഡ്രൽ ഫീൽഡ് സ്പ്ലിറ്റിംഗിനേക്കാളും കൂടുതലായിരിക്കും, ഡെൽറ്റ എസ് പി ഗ്രേറ്റർ ദാൻ ഡെൽറ്റ ഒ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ഡി ഓർബിറ്റൽസിന്റെ അറേഞ്ച്മെന്റ് നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്, ഏറ്റവും എനർജി കൂടുതൽ ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ, പിന്നെ ആര് ഡി എക്സ് വൈ, പിന്നെ ഡി ഇസഡ് സ്ക്വയർ, ഏറ്റവും താഴെ ഡി എക്സ് ഇസഡ് ഡി വൈ ഇസഡ്. ഇവർ ഡബ്ലി ഡീജനറേറ്റ് ആയിരിക്കും, ബാക്കി എല്ലാവരും അവരുടെ ഡീജനറസി നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകളിൽ ഡി ഓർബിറ്റൽസിന്റെ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. എല്ലാ മെറ്റൽസും സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകൾ ഫോം ചെയ്തിട്ടില്ല, ദാറ്റ് മീൻസ് മെറ്റൽസ് ഹാവിംഗ് ഡി 8 കോൺഫിഗറേഷൻ അണ്ടർ സ്ട്രോങ് ഫീൽഡ് എന്ത് ചെയ്യും, ഫോർ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ്. അപ്പൊ എന്താ, ഡി 8 കോൺഫിഗറേഷൻ ഉള്ള മെറ്റൽസ് അണ്ടർ സ്ട്രോങ് ഫീൽഡ് എന്ത് ചെയ്യും, സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകളായിരിക്കും ഫോം ചെയ്യുന്നത്. ഇനി സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകൾ സ്റ്റേബിൾ ആണോ അല്ലെങ്കിൽ അതിന്റെ സ്റ്റെബിലൈസേഷൻ എനർജിയെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയായിരുന്നു ഓർബിറ്റൽസ്, ഡി എക്സ് ഇസഡ് ഡി വൈ ഇസഡ് അല്ലെ, ഡബ്ലി ഡീജനറേറ്റ് ആയിട്ട് നിൽക്കുക. അപ്പൊ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇങ്ങനെയായിരുന്നു, ഡി എക്സ് ഇസഡ് ഡി വൈ ഇസഡ്, പിന്നെ ആരായിരുന്നു വന്നത്, ഡി ഇസഡ് സ്ക്വയർ, അതിന് മുകളിൽ ആരായിരുന്നു വന്നത്, ഡി എക്സ് വൈ, അതിന് മുകളിലായിരുന്നു ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ.
സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് ആകുമ്പോഴത്തേക്ക് സ്പ്ലിറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പൊ ഡി എക്സ് കേർ വൈ സ്ക്വയർ എന്ന് പറയുന്ന ഓർബിറ്റൽസിന്റെ സ്പ്ലിറ്റ് ഈ ഓർബിറ്റിൽ എന്ത് ചെയ്യും, ഹൈ എനർജി ലെവലിലേക്ക് പോകും. അപ്പൊ ഡി എയ്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ലോവർ എനർജി സ്റ്റേറ്റുകളായിരിക്കും എപ്പോഴും ഓക്യുപ്പൈഡ് ആയിട്ടുള്ളത്, ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യുന്നത്. ഡി എക്സ് ഇസഡ് ഡി വൈ ഇസഡ് ഡി എസ് സ്ക്വയർ ഡി എക്സ് വൈ ഇത്രയും ഓർബിറ്റൽസിലായിരിക്കും നമ്മളുടെ ഇലക്ട്രോൺസ് എപ്പോഴും ഓക്യുപ്പൈ ചെയ്യുന്നത്. കാരണം സ്ട്രോങ് ഫീൽഡ് ആയതുകൊണ്ട് ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു സെപ്പറേഷൻ കൂടുതലായിരിക്കും. അപ്പൊ അതിലേക്ക് ഇലക്ട്രോൺസ് പോകത്തില്ല. അപ്പം നമ്മുടെ ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്ന് പറയുന്ന ഓർബിറ്റിൽ എപ്പോഴും അൺഓക്യുപ്പൈഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അത്തരത്തില് നമുക്ക് ഫോം ചെയ്യുന്ന കോംപ്ലക്സുകൾ എല്ലാം എന്ത് തന്നെയായിരിക്കും, ലോ സ്പിൻ കോംപ്ലക്സുകളായിരിക്കും ഫോം ചെയ്യുന്നത്. NiCN4 2- PdCl4 2- PtNH3 4 × 2+. അപ്പൊ ഇതൊക്കെ എന്താണ്, സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകൾക്ക് എക്സാമ്പിൾ ആണ്. ഇവരെല്ലാരും ലോ സ്പിൻ കോംപ്ലക്സുകളായിരിക്കും. അപ്പൊ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുമ്പോൾ ഇങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8 ഇത് ഹൈ എനർജി. ഇവിടുത്തെ സെപ്പറേഷൻ കൂടുതലാണ്. സ്ട്രോങ് ഫീൽഡ് കണ്ടീഷൻ ആകുമ്പോൾ ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറിന്റെ സെപ്പറേഷൻ ഹയർ എനർജിയിലേക്ക് അത് പോകും. ഹയർ എനർജിയിലേക്ക് പോകുമ്പോൾ ഇത് അൺഓക്യുപ്പൈഡ് ആയിട്ട് നിൽക്കും. സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിനുള്ള ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ അൺഓക്യുപ്പൈഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ലോ സ്പിൻ കോംപ്ലക്സുകൾ, സ്ക്വയർ പ്ലാനാർ ലോ സ്പിൻ കോംപ്ലക്സുകൾക്ക് എക്സാമ്പിൾ ആണ്. സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകളിലെ ഡി ഇലക്ട്രോൺ സ്പ്ലിറ്റിംഗ് ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ എന്തോർക്കണം, ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ എന്തായിരുന്നു സ്പ്ലിറ്റിംഗ് മനസ്സിലാക്കുക. ഒക്ടാഹെഡ്രൽ ഷേപ്പിൽ നിന്ന് ഇസഡ് ആക്സിസിൽ ട്രാൻസ് ആയിട്ടിരിക്കുന്ന ലിഗാൻസിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എക്സ് വൈ പ്ലെയിനിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്ന സ്ക്വയർ പ്ലാനാർ ജോമെട്രി കിട്ടുന്നത്. സ്പ്ലിറ്റിംഗ് ഓഫ് ഓർബിറ്റൽസ് ഇൻ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഒക്ടാഹെഡ്രൽ, ഒരു പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ ഷേപ്പിലിരിക്കുന്ന ഒരു കോംപ്ലക്സിന് രണ്ട് പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഇസഡ് ആക്സിസിൽ ട്രാൻസ് ആയിട്ട് ഓറിയന്റ് ചെയ്തിരിക്കുന്ന ലിഗാൻസിന് ഒന്നെങ്കിൽ മെറ്റൽ അയോണിൽ നിന്ന് അകന്നു പോകാം, അല്ലെങ്കിൽ മെറ്റൽ അയോണിലേക്ക് കുറെ അടുത്തു വരാം. രണ്ട് സംഭവിച്ചു കഴിഞ്ഞാലും പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ ഷേപ്പിന് എന്ത് സംഭവിക്കും, ഡിസ്റ്റോർഷൻ സംഭവിക്കും. അതിനെയാണ് ടെട്രഗണൽ ഡിസ്റ്റോർഷൻ, അല്ലെങ്കിൽ അത്തരത്തിൽ ഫോം ചെയ്യുന്ന കോംപ്ലക്സുകളെയാണ് നമ്മൾ ടെട്രഗണലി ഡിസ്റ്റോർട്ടഡ് കോംപ്ലക്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന് രണ്ട് കേസസ് ആണ്. അപ്പൊ ആ രണ്ട് കേസസിന് ഇപ്പൊ എല്ലാ കോംപ്ലക്സുകളും ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നില്ല. ഡിസ്റ്റോർഷൻ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് ഡിസ്റ്റോർഷൻ സംഭവിക്കുമ്പോൾ അവിടെ ബോണ്ടിങ് എനർജിയിൽ കുറവാണ് ഉണ്ടാകുന്നത്, ബോണ്ടിങ് എനർജി നഷ്ടപ്പെടുന്നു. അപ്പൊ ബോണ്ടിങ് എനർജി നഷ്ടപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലക്സിന്റെ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുക, കുറയുക ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുക ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും താല്പര്യം സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സുകളും ഒരിക്കലും ടെട്രഗണൽ ഡിസ്റ്റോർഷനെ ഫേവർ ചെയ്യത്തില്ല എന്നർത്ഥം. എന്നാൽ ചില കോംപ്ലക്സുകൾ ടെട്രഗണൽ ഡിസ്റ്റോർഷനെ ഫേവർ ചെയ്യും. അത് ആരൊക്കെ, എന്തുകൊണ്ടാണ് ടെട്രഗണൽ ഡിസ്റ്റോർഷനെ ഫേവർ ചെയ്യുന്നത്, ഈ കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. ഇസഡ് ആക്സിസിൽ ഇരിക്കുന്ന ലിഗാൻസ് ട്രാൻസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ലിഗാൻസ് മെറ്റലിൽ നിന്ന് ഫാർ അവേ ആയി പോകുന്നു. ദാറ്റ് മീൻസ് മെറ്റലിൽ നിന്ന് അകന്നു പോകുന്നു. മെറ്റലിൽ നിന്ന് അകന്നു പോകുമ്പോൾ ആ ഒരു ഇൻട്രാക്ഷൻ, അവിടെ ഉണ്ടാകുന്ന റിപ്പൾഷൻ എന്തായിരിക്കും, ആക്സിസിൽ അലോങ് ദി ആക്സിസിൽ ഉണ്ടാകുന്ന റിപ്പൾഷൻ കുറവായിരിക്കും. അതായത് ഇസഡ് ആക്സിസുകളിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റൽസിന് ലെസ് റിപ്പൾഷൻ ആയിരിക്കും അനുഭവപ്പെടുന്നത്. റിപ്പൾഷൻ കുറവാണെങ്കിൽ എനർജി, അവരുടെ എനർജി എന്തായാലും കുറവായിരിക്കും. ദാറ്റ് മീൻസ് ദേ ആർ സ്റ്റെബിലൈസ്ഡ് എന്ന് പറയുന്നത്. അഞ്ച് ഓർബിറ്റൽസ് ഏതൊക്കെയായിരുന്നു, ഡി എക്സ് വൈ ഡി എക്സ് ഇസഡ് ഡി വൈ ഇസഡ് ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആൻഡ് ഡി ഇസഡ് സ്ക്വയർ. ഇസഡ് ആക്സിസിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റൽസിനെല്ലാം തന്നെ എന്ത് സംഭവിക്കും, സ്റ്റെബിലൈസ് ചെയ്യും. ഇസഡ് ആക്സിസിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റൽസിന് റിപ്പൾഷൻ കുറവായതുകൊണ്ട് അവർ സ്റ്റെബിലൈസ് ചെയ്യുന്നു. സ്വാഭാവികമായും മറ്റ് ആക്സിസിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്ന, ദാറ്റ് മീൻസ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലുമായിട്ട് ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റൽസിന് മാക്സിമം റിപ്പൾഷൻ അനുഭവപ്പെടുക, അവർ ഡീസ്റ്റെബിലൈസ് ചെയ്യുകയും ചെയ്യും. പക്ഷെ എത്ര മാത്രമാണ് ഈ ഒരു ഡിസ്റ്റോർഷൻ നമ്മളുടെ ഓർബിറ്റൽസിനെ അഫക്റ്റ് ചെയ്യുന്നത്, അതിനെ പറ്റി നമുക്ക് കൃത്യമായിട്ടൊരു പ്രെഡിക്ഷൻ ഒന്നും നടത്താൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ഒക്ടാഹെഡ്രൽ ഫീൽഡിൽ പെർഫെക്റ്റ് ഒക്ടാഹെഡ്രലിലെ ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, ടി ടു ജി എന്നും ഇ ജി എന്ന് പറയുന്ന രണ്ട് സെറ്റായിട്ടായിരുന്നു സ്പ്ലിറ്റ് ചെയ്തത്. ഇ ജി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ വൈ സ്ക്വയറും ഡി ഇസഡ് സ്ക്വയറും ആയിരുന്നു. ടി ടു ജി എക്സ് വൈയും എക്സ് ഇസഡും വൈ ഇസഡ് ഓർബിറ്റലായിരുന്നു ടി ടു ജി എന്ന് പറയുന്നത്. അപ്പൊ ആക്സിസിൽ ഇരിക്കുന്ന
ആക്സിസിൽ ട്രാൻസാക്ട് ഓറിയന്റ് ചെയ്തിരിക്കുന്ന ലിഗാൻസ് അകന്നു മാറുമ്പോഴാണ് നമ്മുടെ റിപ്പൽഷൻ കുറവ് വരുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ഇ ജി സെറ്റിലായിരിക്കും ഏറ്റവും കൂടുതൽ ഡിസ്റ്റോർഷൻ അഫക്ട് ചെയ്യാൻ പോകുന്നത്, ഇ ജി സെറ്റിനെ ആയിരിക്കും. ടി ടു ജിയെക്കാളും കൂടുതൽ ഡിസ്റ്റോർഷൻ അഫക്ട് ചെയ്യുന്ന ആരെയാണ്, ഇ ജി സെറ്റിനെയാണ് അഫക്ട് ചെയ്യുന്നത്. ഈ ഒരു എക്സ്റ്റെൻഡ് ഓഫ് ഡിസ്റ്റോർഷൻ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഏത് കോംപ്ലക്സുകൾ ഡിസ്റ്റോർഷൻ കാണിക്കും, ടെട്രഗണലി ഡിസ്റ്റോർട്ട് ആവുന്നത് ഏതരത്തിലുള്ള കോംപ്ലക്സുകളാണ്, അല്ലെങ്കിൽ എപ്പോഴാണ് അവര് ടെട്രഗണലി ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നത് എന്നെല്ലാം ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തത് യാന്റെല്ലർ എഫക്ട് വെച്ചിട്ടാണ്. അപ്പൊ യാന്റെല്ലർ ഡിസ്റ്റോർഷന്റെ സ്റ്റേറ്റ്മെന്റ് ഇത്രയാണ്, യാന്റെല്ലർ എഫക്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇത്രയാണ്. ഫോർ എ നോൺ ലീനിയർ സിസ്റ്റം ഇൻ എ ഇലക്ട്രോണിക്കലി ഡീജനറേറ്റ് സ്റ്റേറ്റ് ഡിസ്റ്റോർഷൻ മസ്റ്റ് ഒക്കർ ടു ലോവർ ദ സിമെട്രി, റിമൂവ് ഡീജനറസി ആൻഡ് ലോവർ ദ എനർജി ഓഫ് ദി സിസ്റ്റം. ലീനിയർ ഷേപ്പ് അല്ലാത്ത എല്ലാ മോളിക്യൂൾസും, ഓക്കെ, അതാണ് നമ്മൾ നോൺ ലീനിയർ കൊണ്ട് ഉദ്ദേശിച്ചത്. ടെട്രാഹീഡ്രൽ ആവാം, സ്ക്വയർ പ്ലാനാർ ആവാം, ഒക്ടാഹീഡ്രൽ ആവാം, അങ്ങനെ എന്ത് ഇക്കോസാഹീഡ്രൽ ആവാം, എന്തും ആയിക്കോട്ടെ, ലീനിയർ ഷേപ്പ് അല്ലാത്ത ഏതൊരു മോളിക്യൂൾ അവരൊരു ഇലക്ട്രോണിക്കലി ഡീജനറേറ്റ് സ്റ്റേറ്റിലാണെങ്കിൽ, അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ് ഇലക്ട്രോണിക്കലി ഡീജനറേറ്റ് സ്റ്റേറ്റ്? ഇലക്ട്രോണിക്കലി ഡീജനറേറ്റ് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് ടി ടു ജി സെറ്റും ഉണ്ട്, ഇ ജി സെറ്റും ഉണ്ട്. ടി ടു ജി സ്റ്റേറ്റും ഇ ജി സെറ്റും സിമെട്രിക്കൽ അറേഞ്ച്മെന്റ് ആണെങ്കിൽ, ഇലക്ട്രോൺസ് സിമെട്രിക്ക ആയിട്ടാണ് അവിടെ ഫില്ല് ചെയ്യുന്നതെങ്കിൽ അവിടെ ഡീജനറസി ഇല്ല, നോൺ ഡീജനറേറ്റ് സ്റ്റേറ്റ് ആയിരിക്കും അവര്. അപ്പൊ യാന്റെല്ലർ ഡിസ്റ്റോർഷൻ കാണിക്കത്തില്ല. നമ്മൾ യാന്റെല്ലർ ഡിസ്റ്റോർഷൻ എന്താ പറഞ്ഞ, ഇലക്ട്രോണിക്കലി ഡീജനറേറ്റ് എന്നാ പറഞ്ഞില്ല, ഇലക്ട്രോണിക്കലി ഡീജനറേറ്റ് എന്ന് പറയുമ്പോൾ ടി ടു ജിയിലോ ഇ ജിയിലോ അൺസിമെട്രിക്കൽ ഇലക്ട്രോൺ ഫില്ലിംഗ് ആണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായും എന്ത് നടന്നിരിക്കും, ഡിസ്റ്റോർഷൻ സംഭവിച്ചിരിക്കും. അങ്ങനെ ഒരു പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ ഷേപ്പ് നമ്മളിപ്പോ എക്സ്പെക്ട് ചെയ്യുകയാണ് ഒരു കോംപ്ലക്സിന്, പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു, ടി ടു ജിയിലോ ഇ ജിയിലോ അൺസിമെട്രിക്കൽ ഫില്ലിംഗ് ആണ് ഇലക്ട്രോൺസിന്റെ, അതായത് ഡിസ്റ്റോർഷൻ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിയമന്റെ പെർഫെക്റ്റ് ഷേപ്പിൽ നിന്ന് അതിന്റെ ഷേപ്പ്, അതിന്റെ സിമെട്രി അത് ലോവർ ചെയ്യും. സിമെട്രി ലോവർ ചെയ്യുക മാത്രമല്ല സംഭവിക്കുന്നത്, എന്ത് ചെയ്യും, അവിടെ എനർജിയിലും ഉണ്ട് ബോണ്ടിങ് എനർജിയിലും കുറവ് സംഭവിക്കും. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ, ലോവർ ദ സിമെട്രി, റിമൂവ് ഡീജനറസി. ഡീജനറസി റിമൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡി ഓർബിറ്റൽസ് ട്രിപ്ലി ഡീജനറേറ്റ് ആയിട്ടോ ഡബ്ലി ഡീജനറേറ്റോ ആയിട്ടോ ഒക്കെ പെർഫെക്റ്റ് ഒക്ടാഹെഡ്രലിൽ ഇരിക്കുന്ന ഡി ഓർബിറ്റൽസ് ഒന്നും കൂടെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ സിമെട്രി ലോവർ ചെയ്തു, ഡീജനറസി അങ്ങ് റിമൂവ് ചെയ്തു, ദെൻ എന്താ പറയുന്നത്, എനർജി ഡിക്രീസ് ചെയ്യും. എനർജി ലോവർ ചെയ്യുന്ന എങ്ങനെയാണ്, ബോണ്ടിങ് എനർജിയിൽ ചേഞ്ച് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എനർജിയും അവര് ലോവർ ചെയ്യും. അങ്ങനെയാണ് കോംപ്ലക്സുകൾ എന്തായിട്ട് മാറുന്നത്, ടെട്രഗണലി ഡിസ്റ്റോർട്ടഡ് കോംപ്ലക്സ് ആയിട്ട് മാറുന്നത്. ഇതാണ് യാന്റെല്ലർ തിയറം, അല്ലെ യാന്റെല്ലർ ഡിസ്റ്റോർഷൻ ഇത്രയാണ് പറഞ്ഞത്. ടി ടു ജിയും ഇ ജിയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ആക്സിസിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റൽസ് ഇ ജിയിലായിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എഫക്ട് ഓഫ് ഡിസ്റ്റോർഷൻ കൂടുതൽ എവിടെയായിരിക്കും, ഇ ജിയിലാണെന്ന് പറഞ്ഞു. അപ്പോ നമുക്ക് ടി ടു ജിയും ഇ ജിയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഇ ജിയിലെ അൺസിമെട്രിക്കൽ ഫില്ലിംഗ് ആണ് മോർ യാന്റെല്ലർ ഡിസ്റ്റോർഷൻ, അല്ലെങ്കിൽ മോർ ടെട്രഗണൽ ഡിസ്റ്റോർഷൻ കാണിക്കുന്നത് ഇ ജിയിലെ അൺസിമെട്രിക്കൽ ഫില്ലിംഗ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം മെറ്റൽസിന് D1 to D10 എന്ന് പറയുന്ന ഡിഫറെന്റ് ഡി ഓർബിറ്റൽ അല്ലെങ്കിൽ ഡി സിസ്റ്റങ്ങളുണ്ട്. അത് ഓരോന്ന് നമുക്ക് ഹൈസ്മിൻ കോംപ്ലക്സ് ഇൻ ആൻ ഒക്ടാഹെഡ്രൽ ഫീൽഡ് നമുക്കൊന്ന് എഴുതി നോക്കാം. അവിടെ എവിടെയാണ് യാന്റെല്ലർ ഡിസ്റ്റോർഷൻ നടക്കുന്നതെന്ന് അപ്പൊ മനസ്സിലാവും. ഡിഫറെന്റ് ഡി ഇലക്ട്രോൺ സിസ്റ്റങ്ങളുണ്ടല്ലോ, അതിൽ D1 to D10 വരെ ഒരു ഒക്ടാഹെഡ്രൽ ഫീൽഡിലെ ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ടി ടു ജി ഇ ജി എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഹൈസ്പിൻ കോംപ്ലക്സുകളാണ്, അതുകൊണ്ട് ഇവിടെ ഫോർഫുൾ പെയറിംഗ് ഒന്നും നടക്കുന്നില്ല, ഹൈസ്പിൻ കോംപ്ലക്സ് ആയതുകൊണ്ട് നോർമൽ ആയിരിക്കുന്നത്. ഇപ്പൊ നോക്കിക്കോ, ടി ടു ജി സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പെയറിംഗിന് അല്ലെ, ഇവിടെ ഇ ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്ല്യു ഡി ജനറൽ ടി ടു ജിയിലെ വൺ. നമുക്കറിയാം ടി ടു ജിയിലുള്ള ഓർബിറ്റൽസ് ഏതാ, DXY, DXZ, DYZ. മൂന്ന് പേർക്കും ഒരേ എനർജിയാ, ഒരേ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിന് മൂന്ന് ഓർബിറ്റലിൽ ഇരുന്നാലും ഒരേ അവസ്ഥ തന്നെ, കാരണം മൂന്ന് പേർക്കും ഒരേ എനർജി. അതായത് ഒരു ബോളും മൂന്ന് കുട്ടികളും ഉണ്ടെന്ന് കുട്ടിക്കോ. അപ്പൊ മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ ആ ഒരു ബോള് ചിലപ്പോ ഒരു എ എന്ന് പറയുന്ന കുട്ടിയുടെ കയ്യിലിരിക്കാം ഒരു സമയം, ഒരു സമയം ബിയുടെ കയ്യിലിരിക്കാം, ഒരു സമയം സിയുടെ കയ്യിലിരിക്കാം. അവര് മൂന്ന് പേരും ഒരേപോലെ ഈ ഒരവസ്ഥ, ഈ ഇരിക്കുന്ന ഒരു ഇലക്ട്രോണിന് മൂന്ന് ചാൻസസ് ആണോ, ഒന്നെങ്കിൽ ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരിക്കാൻ മീൻസ് ഒന്നെങ്കിൽ ഡി എക്സ് വൈയുടെ കയ്യിലിരിക്കാം, അല്ലെങ്കിൽ ഡി എക്സ് സെഡിൽ ഇരിക്കാം, അല്ലെങ്കിൽ ഡി വൈ സെഡിൽ ഇരിക്കാം. മൂന്ന് ചാൻസസ് ആണുള്ളത്. അതായത് ഇവിടെ എന്താണ്, മൂന്ന് ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ എല്ലാവരും ഓരോ ഇലക്ട്രോണിനെ വെച്ച് കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നത് സിമെട്രിക്കൽ ആയിട്ട് ഫില്ല് ചെയ്തു.
സിമെട്രിക് ആയിട്ടാണോ ഫില്ല് ചെയ്തിരിക്കുന്നത്? അല്ല, എസിമെട്രിക് ആയിട്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. എസിമെട്രിക് ഫില്ലിംഗ് നടന്നപ്പോഴത്തേക്ക് ഇവിടെ മൂന്ന് ചാൻസസ് വന്നു അല്ലേ. ആ ഒരു ഇലക്ട്രോണിന് മൂന്ന് ഓർബിറ്റൽസ് ഇരിക്കാം, മൂന്ന് ചാൻസസ് വന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇതെന്താണ്? ട്രിപ്ലി ഡീജനറേറ്റ് ആണ്. ഇവിടെ നോൺ ഡീജനറേറ്റ് അല്ല. ഇവിടെ എന്തുണ്ട്? ഡീജനറസി ഉണ്ട്. ദാറ്റ് മീൻസ് ദിസ് ഇലക്ട്രോൺ ഈസ് ഇൻ ഇലക്ട്രോണിക്കലി ഡീജനറേറ്റ് സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ടി ടു സെറ്റ്, ഡി ടു സിസ്റ്റം ഒന്ന് നോക്കിക്കേ. ഡി ടു സിസ്റ്റം ടി ടു ജി ടു ആ. ടി ടു ജിയില് മൂന്ന് ഇലക്ട്രോൺ ഉണ്ട്, ഇ ജിയില് രണ്ട് ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, മൂന്ന് ഇലക്ട്രോൺ, സോറി, ടി ടു ജിയിലെ രണ്ട് ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ ഇവിടെ, അടുത്ത ഇലക്ട്രോൺ ഉണ്ട്, ഒരു ഓർബിറ്റിലെ വേക്കന്റ്, അത് ഡി എക്സ് വൈയോ എക്സ് ഇസഡോ വൈ ഇസഡോ ആരോ ആയിക്കോട്ടെ, മൂന്ന് കുട്ടികളും രണ്ട് ബോളും. എയുടെ കയ്യിൽ ബോൾ ഇരിക്കാം, അതേസമയം തന്നെ ബിയുടെ കയ്യിൽ അടുത്ത ബോൾ ഇരിക്കാം. അപ്പൊ സിയുടെ കയ്യിൽ ബോൾ ഇല്ലല്ലോ. ഇച്ചിരി നേരം കഴിയുമ്പോൾ എയുടെ കയ്യിലും ബോൾ വരും, സിയുടെ കയ്യിലും ബോൾ വരും. ബിയുടെ കയ്യിൽ ബോൾ ഇല്ല, ഇത്രയും നേരം കഴിയുമ്പോൾ ബിയുടെ കയ്യിലും ബോൾ വരും, സിയുടെ കയ്യിലും ബോൾ വരും, എയുടെ കയ്യില് ബോൾ ഇല്ല. അതായത് മൂന്ന് ഓർബിറ്റൽസ് ഉണ്ട്, ഒരേ എനർജി ഉള്ള മൂന്ന് ഓർബിറ്റൽസ് ഉണ്ട്, പക്ഷെ രണ്ട് ഇലക്ട്രോൺസ് ഉള്ളൂ. ഇലക്ട്രോൺസിന് എത്ര പോസിബിലിറ്റി ഉണ്ട്? മൂന്ന് പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ ഡി എക്സ് വൈയിലും ഡി എക്സ് സെഡിലും ആയിട്ട് ഇരിക്കാം, അപ്പം വൈ സെഡിന്റെ വേക്കന്റ് ആയിട്ട് ഇടാം. അല്ലെങ്കിൽ ഡി എക്സ് സെഡിലും ഡി വൈ സെഡിലായിട്ട് ഇരിക്കാം, എക്സ് വൈയെ വേക്കന്റ് ആയിട്ട് ഇടാം. അതും അല്ലെങ്കിൽ ഡി വൈ സെഡിലും ഡി എക്സ് വൈയും ആയിട്ട് ഇരിക്കാം, ഡി എക്സ് സെഡിനെ വേക്കന്റ് ആയിട്ട് ഇടാം. അപ്പൊ ഇവിടെ എന്ത് നടന്നില്ല? എസിമെട്രിക് ഫില്ലിംഗ് ആണ് നടന്നത്, സിമെട്രിക് ഫില്ലിംഗ് ഇവിടെയും നടന്നില്ല. ദാറ്റ് മീൻസ് ഡി ടു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്നാണ് ഇലക്ട്രോണിക്കലി ഡീജനറേറ്റ് സ്റ്റേറ്റ്. നെക്സ്റ്റ് ടി ടു ജി ത്രീ നോക്കിക്കേ. ടി ടു ജി ത്രീ ഇ ജി സീറോ, ഇ ജി ഇലക്ട്രോൺ ഇല്ല. ടി ടു ജി ഒന്ന് രണ്ട് മൂന്ന് സിമെട്രിക് ആ ഫില്ല് ചെയ്തിരിക്കുന്നത്. മൂന്ന് പിള്ളേരുണ്ട്, മൂന്ന് ബോളും ഉണ്ട്. ഒരേ സമയം ഒരാൾ മറ്റവന്റെ കയ്യിലിരിക്കുന്ന ബോളും കൂടി അടിച്ചു പിടിച്ച് വെക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ഹൺസ് റൂൾ തെറ്റിപ്പോ. അപ്പൊ ടി ടു ജി ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സിമെട്രിക് ഫില്ലിംഗ്. അപ്പൊ അവിടെ എന്താ? നോൺ ഡീജനറേറ്റ് സ്റ്റേറ്റ് എന്ന് വേണം നമ്മൾ പറയാം, അല്ലാതെ ഡീജനറസി വൺ ആണ് അല്ലെ, ഡീജനറസി അല്ല, ഇവിടെ ഡീജനറസി വൺ ആണെന്നൊന്നും പറയരുത്. ഇതെന്താണ്? നോൺ ഡീജനറേറ്റ് സ്റ്റേറ്റ് ആണ്. നെക്സ്റ്റ് ടി ടു ജി ത്രീ ഇ ജി വൺ, നമ്മളുടെ ഡി ഫോർ സിസ്റ്റം. ഒന്ന് രണ്ട് മൂന്ന് ഹൈ സ്പിൻ ആയതുകൊണ്ട് ഇവിടെ ഫോഴ്സ്ഫുൾ പെയറിംഗ് നടക്കുന്നില്ല, നേരെ ഇലക്ട്രോൺ എങ്ങോട്ട് പോകുന്നു? ഇജിയിലേക്ക് പോകുന്നു. ഇജി പോയപ്പോഴത്തേക്ക് എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇ ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ഡീജനറേറ്റ്, ഒരു ബോളും രണ്ട് പിള്ളേരും ഉള്ള അവസ്ഥയായി പോയി ഇജിയില്. അപ്പൊ ഒരു ബോൾ, ഒന്നെങ്കിൽ ഒരു ബോൾ എയുടെ കയ്യിലിരിക്കാം, അല്ലെങ്കിൽ ഒരു ബോൾ ബിയുടെ കയ്യിലിരിക്കാം. ദാറ്റ് മീൻസ് ഇലക്ട്രോൺ ഒന്നെങ്കിൽ ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറിലിരിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഇവിടെ ഇരിക്കാം ഡി ഇസെഡ് സ്ക്വയറിലിരിക്കാം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ? ഇ ജിയിൽ, ടി ടു ജിയിൽ സിമെട്രിക് ഫില്ലിംഗ് ആ, പ്രശ്നമൊന്നുമില്ല. ഇ ജിയിൽ എന്തായി? എസിമെട്രിക് ഫില്ലിംഗ് ആണ് നടന്നത്. എസിമെട്രിക് ഫില്ലിംഗ് നടന്നപ്പോ നമ്മൾ ഇവിടെ പറഞ്ഞു, ഇവിടെ എത്രയുണ്ട്? ഡീജനറസി ഉണ്ടോ ഇല്ലയോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, തീർച്ചയായും ഇവിടെ ഒരു ഡീജനറസി ഉണ്ട്. ദാറ്റ് മീൻസ് ഇത് എന്താണ്? ഡി ഫോർ ഹൈ സ്പിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാൻ ഇലക്ട്രോണിക്കലി ഡീജനറേറ്റഡ് സ്റ്റേറ്റ്. ദെൻ ഡി ഫൈവിനെ നോക്കാം. ഡി ഫൈവിനെ നോക്കും. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എല്ലാരും സിമെട്രിക് ആയിട്ട് അപ്പീൽ ചെയ്തിരിക്കുന്ന നോൺ ഡീജനറേറ്റ് ആണ്. ഡി സിക്സ് നോക്കിയാലോ. ഒന്ന് രണ്ട് മൂന്ന് അഞ്ച്, ഒന്ന് രണ്ട് മൂന്ന്. ടി ടു ജി ഫോർ ആണ്, ഹൈ സ്പിൻ ആണേ ഫോർ. ഇ ജിയിലോ രണ്ട് പേര്. ആ അപ്പൊ ഇ ജിയിൽ പ്രശ്നമില്ല. ഇവിടെ നോക്കിക്കേ, വന്നു മൂന്ന് പിള്ളേര് നാല് ബോളും വന്നു. അങ്ങനെ നാല് ബോൾ വന്നു കഴിഞ്ഞാൽ ഒരു സമയം ഒരാളുടെ കയ്യിൽ രണ്ട് ബോൾ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഈ രണ്ടാമത് വന്നിരിക്കുന്ന ഇലക്ട്രോൺ ഡി എക്സ് വൈയിലും ഇരിക്കാം, അതേ ചാൻസ് തന്നെ ഡി വൈ സെഡിൽ ഇരിക്കാം, അതേ ചാൻസ് തന്നെ ഡി എക്സ് സെഡിൽ ഇരിക്കാം. ദാറ്റ് മീൻസ് ഇത് എന്ത് തന്നെയാണ്? ഡീജനറേറ്റഡ് സ്റ്റേറ്റിലാണ്. അതായത് ഇവിടെ എസിമെട്രിക് ഫില്ലിംഗ് ആണ് നടന്നിരിക്കുന്നത്. സോ ഡി സിക്സ് ഡീജനറേറ്റ്, ഇലക്ട്രോണിക്കലി ഡീജനറേറ്റ് സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഡി സെവൻ സിസ്റ്റം ഒന്ന് നോക്കിക്കേ. ടി ടു ജി ത്രീ, ടി ടു ജി ഫൈവ് അല്ലെ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഓക്കെ, ഇ ജി ടു ഇവിടെ എന്തുണ്ട്? ഇ ജിയിലെ പ്രശ്നമൊന്നുമില്ല, ഇ ജിയിലെ സിമെട്രിക് ഫില്ലിംഗ്. പക്ഷെ ടി ടു ജിയിൽ എന്തുണ്ട്? എസിമെട്രിക് ഫില്ലിംഗ് ഉണ്ട്. അതായത് ഇവരും എന്ത് തന്നെയാണ്? ഇലക്ട്രോണിക്കലി ഡീജനറേറ്റ് സ്റ്റേറ്റ് ആണ്. ഡി എയ്റ്റ് നോക്കിയാലോ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്. ഇവിടെ എന്താ? സിമെട്രിക് ഫില്ലിംഗ്. ഒരു സമയം ടി ടു ജിയിലെ ഓർബിറ്റൽസിനെ മാത്രം ചെക്ക് ചെയ്യുക, പിന്നെ ഇ ജി നോക്കാൻ നേരം ഇ ജിയിലെ ഓർബിറ്റൽസിനെ മാത്രമേ ചെക്ക് ചെയ്യുക, അതായത് ടി ടു ജി ഇ ജിയും കൂടി ഒന്നിച്ച് നോക്കരുത്. ടി ടു ജിയിൽ സിമെട്രിക് ഫില്ലിംഗ് ആണ്, പ്രശ്നമില്ല.
ഇലക്ട്രോണിക്കലി നോൺ ഡീജനറേറ്റീവ് സ്റ്റേറ്റ് ആയിപ്പോയി. ഈജിയിലും സിമെട്രിക് ഫില്ലിംഗ് ആണ്, അപ്പോഴും നോൺ ഡീജനറേറ്റീവ് സ്റ്റേറ്റ്. അപ്പം അവിടെ എന്തില്ല? ഡീജനറസി ഇല്ല. ഡി നയൻ ഒന്ന് നോക്കിക്കേ, 1, 2, 3, 4, 5, 6 T2G6 EG3 എന്നാണത്. T2G ന് പ്രശ്നമൊന്നുമില്ല, സിമെട്രിക് ഫില്ലിംഗ് തന്നെ. പക്ഷെ EG യിൽ എന്തോ ആയിപ്പോയി, അൺസിമെട്രിക് ഫില്ലിംഗ് ആയിപ്പോയി, അല്ലെങ്കിൽ എസിമെട്രിക് ഫില്ലിംഗ് ആയിപ്പോയി EG യിൽ. ദാറ്റ് മീൻസ് ഇവിടെ എന്തുണ്ട്? ഡീജനറസി ഉണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്, അല്ലെങ്കിൽ എന്ന് പറയാം, D9 സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക്കലി ഡീജനറേറ്റ് സ്റ്റേറ്റ് ആണ് EG യിൽ, എസിമെട്രിക് ഫില്ലിംഗ് ആണ്. ദെൻ D10 നോക്കിക്കെ, D10 എഴുതിയേ വേണ്ട, നമുക്കറിയാം എല്ലാ ഓർബിറ്റൽസും പെയർഡ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. അതായത് അതെന്താണ്? നോൺ ഡീജനറേറ്റ് ആണ്. ഇലക്ട്രോൺസിന് ഒന്നിലധികം ചാൻസസ് ഉണ്ടോ ഓർബിറ്റിൽ ഇരിക്കാൻ, അല്ലെങ്കിൽ അതിനുള്ള പ്രോബിലിറ്റി ഉണ്ടോ, അവിടെയാണ് നമ്മൾ ഡീജനറസി എന്നും നോൺ ഡീജനറേറ്റ് എന്നും പറയുന്നത്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്തപ്പോ E1, D2, D4, D6, D7, D10, D9 സിസ്റ്റംസ് എല്ലാം എന്താണ്? ഇലക്ട്രോണിക്കലി ഡീജനറേറ്റഡ് സ്റ്റേറ്റുകളിലാണ്. അത് EG യിലോ T2G യിലോ ആവാം. എഫക്ട് കൂടുതൽ എപ്പോഴും EG യിലായിരിക്കുമ്പോൾ എന്ന് മാത്രം. തീർച്ചയായും നമ്മളുടെ കോംപ്ലക്സുകള് മെറ്റൽ കോംപ്ലക്സുകള് D1 D2 D4 D6 D7 D9 ആണെങ്കിൽ ഇവരെല്ലാം എന്താണ്? ഇലക്ട്രോണിക്കലി ഡീജനറേറ്റ് സ്റ്റേറ്റുകളിലാണുള്ളത്. അതുകൊണ്ട് തീർച്ചയായും അവിടെ എന്ത് നടന്നിരിക്കും? ഡിസ്റ്റോർഷൻ നടന്നിരിക്കും. ടെട്രഗണൽ ഡിസ്റ്റോർഷൻ നടന്നിരിക്കും, അല്ലെങ്കിൽ യാൺടെല്ലർ ഡിസ്റ്റോർഷൻ നടന്നിരിക്കും. ഡിസ്റ്റോർഷന്റെ എഫക്ട് കൂടുതൽ എവിടേക്കായിരിക്കും? D9 D4 ആയിരിക്കും. മറ്റ് സിസ്റ്റങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഡിസ്റ്റോർഷന്റെ എഫക്ട് കൂടുതൽ. കാരണം എന്താ? EG യിൽ എസിമെട്രിക് ഫില്ലിംഗ് നടന്നു കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും ഇപ്പോൾ EG യിൽ എസിമെട്രിക് ഫില്ലിംഗ് നടക്കുന്ന അനുസരിച്ച് ആയിരിക്കും ഡിസ്റ്റോർഷന്റെ എഫക്റ്റും കൂടുന്നത്. EG യിലാണ് അസിമെട്രിക് ഫില്ലിംഗ് നടക്കുന്നതെങ്കിൽ എഫക്ട് കൂടുതലെന്നാണ്. EG യിൽ അസിമെട്രിക് ഫില്ലിംഗ് നടന്ന രണ്ട് ചാൻസസ് ആണ് അല്ലെ? DX²Y²ഉം ഉണ്ട്, DZ²ഉം ഉണ്ട്. സിമിലർ എനർജി ആണല്ലോ. 2, 1 ഇങ്ങനെ ഫീൽ ചെയ്യാം. ഓക്കെ, നമ്മളൊരു D9 സിസ്റ്റം, D9നകത്താണ് ഏറ്റവും കൂടുതൽ ഡിസ്ട്രോഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു D9 നമ്മൾ എടുക്കുക. D9 എടുത്തു കഴിഞ്ഞാൽ T2G6 EG3 എന്നുണ്ട്. EG3 രണ്ട് പോസിബിലിറ്റി ആണ്. DX²Y²2 DZ²ൽ ഒരു ഇലക്ട്രോണും ഇരിക്കാം. സെക്കൻഡ് ചാൻസ് എന്താ? ഇവിടെ ഒരു ഇലക്ട്രോണും DZ²ല് രണ്ട് ഇലക്ട്രോണും ഇരിക്കാം. രണ്ട് പോസിബിലിറ്റി വന്നു, ഒന്നെങ്കിൽ DX²-Y²2 DZ²1 എന്നിരിക്കാം. ആ ഒരു ചാൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോ എക്സ് വൈ എന്ന് പറയുന്ന ആക്സിസിലായിരിക്കത്തിലേ കൂടുതൽ റിപ്പൽഷൻ അനുഭവപ്പെടുന്നത്. കാരണം ഇവിടെ റിപ്പൽ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഓക്കെ, DZ²ൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അതേസമയം X²-Y²നകത്തോ രണ്ട് ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ മോർ റിപ്പൽഷൻ എവിടെ അനുഭവപ്പെടുന്നു? DX²Y. ഇനിഷ്യലി EG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീജനറേറ്റ് ആയിരുന്നു. DX²-Y²ഉം DZ²ഉം ഒരേ എനർജി ആയിരുന്നു. പക്ഷെ ഇവിടെ അസിമെട്രിക് ഫില്ലിംഗ് നടന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കണം? അവിടെ നോൺ ലീനിയർ സിസ്റ്റങ്ങളാണെങ്കിൽ തീർച്ചയായും അവിടെ എന്ത് സംഭവിച്ചിരിക്കണം എന്ന് അയാണ്ടല്ലർ തിയറം പറഞ്ഞിരിക്കുന്നത്? ഡിസ്റ്റോർഷൻ നടന്നിരിക്കണം ടു റിമൂവ് ദ ഡീജനറസി. ഡീജനറസി റിമൂവ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓർബിറ്റൽസ് അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് മാറുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പോ അങ്ങനെ X²Y²ലാണ് നമ്മൾക്ക് ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുതലെങ്കിൽ അവിടെ ആയിരിക്കും റിപ്പൾഷൻ കൂടുതൽ. അപ്പൊ അവരെന്ത് ചെയ്യും? മെറ്റലിൽ നിന്ന് അകന്നു. അപ്പൊ DX²Y²ലും Z²നേക്കാൾ ഒരു ഇലക്ട്രോൺ കൂടുതലുണ്ട്. ദാറ്റ് മീൻസ് അസിമെട്രിക്കൽ ഫില്ലിംഗ് ആയി പോയി നമ്മളുടെ EG യിൽ. എക്സും വൈ ഡയറക്ഷനിൽ അപ്രോച്ച് ചെയ്യുന്ന ലിഗാൻസ് എന്ത് ചെയ്യും? മോർ റിപ്പൾഷൻ അനുഭവപ്പെടും. കാരണം ഇവിടെ രണ്ട് പേരുണ്ട് അല്ലെ. മോർ റിപ്പൾഷൻ അനുഭവപ്പെടും ദാൻ Z ആക്സിസിൽ അപ്രോച്ച് ചെയ്യുന്ന ലിഗാൻസിനേക്കാളും മോർ റിപ്പൾഷൻ XY ആക്സിസുകളിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്ന, അല്ലെ XY ആക്സിസിൽ അപ്രോച്ച് ചെയ്യുന്ന ലിഗാൻസിന് അനുഭവപ്പെടും. അപ്പൊ റിപ്പൾഷൻ കൂടിക്കഴിഞ്ഞാൽ എനർജി കൂടും. ദാറ്റ് മീൻസ് അവരെന്ത് ചെയ്യും? അകന്നു പോകും. മെറ്റലിൽ നിന്ന് കുറച്ചും കൂടി അകന്നു നിൽക്കാനായിട്ട് ശ്രമിക്കും. മെറ്റലിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടിട്ട്, മെറ്റലിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇസഡ് ആക്സിസ് ആണല്ലോ. അപ്പൊ ഇതാണ് എക്സും വൈ ഡയറക്ഷനിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്ന നമ്മളുടെ ഓർബിറ്റൽസ്. ദാറ്റ് മീൻസ് ഈ ആക്സിസുകളുടെ ലെങ്ത് കൂടും. അപ്പൊ നമുക്ക് 4 ലോങ് ബോൺസും 2 ഷോർട്ട് ബോൺസും ആയിട്ട് മാറും. മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പെർഫെക്റ്റ് ഒക്ടാഹെഡ്രന്റെ ഇസഡ് ആക്സിസ് പിടിച്ചൊന്ന് അമക്കിയതുപോലെ ഇരിക്കും, ഒന്നിങ്ങനെ പിടിച്ചൊന്ന് പ്രസ് ചെയ്തതുപോലെ. ഈ ഡിസ്റ്റോർഷനെ നമ്മൾ വിളിക്കുന്നത്, ഈ എല്ലാ ഡിസ്റ്റോർഷനെയും വിളിക്കുന്നത് ടെട്രഗണൽ ഡിസ്റ്റോർഷൻ ആണ്. പക്ഷെ ഇങ്ങനെ 4 ലോങ് ബോൺസും 2 ഷോർട്ട് ബോണും വരുന്ന ഈ ഡിസ്റ്റോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെട്രഗണൽ കംപ്രഷൻ. ടെട്രഗണൽ കംപ്രഷൻ
റിമൂവ് ചെയ്യണോ എന്നാ പറഞ്ഞത്, ഡീജനറസി റിമൂവ് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം.
dxy, dxz, dyz. Z axis ലാണ് more repulsion. അതുകൊണ്ടാണ് z ഡൗട്ട് എന്ന് വിളിച്ചത്. Elongation ആണ്. Elongation. That means xz ന്റെ yz ന്റെ എന്തേയും energy increase ചെയ്യും. Increase ചെയ്താലും അവരെ doubly degenerate ആയിട്ടേ നിൽക്കത്തുള്ളൂ. Dxy ന്റെ energy എന്തേയും lower ചെയ്യും. ഇതാണ് z ഡൗട്ടിലെ d electrons ന്റെ splitting. ഇനി നമുക്ക് z ഇന്നിനകത്ത് എങ്ങനെയാണ് നോക്കുന്നത്? Tetragonal compression അകത്ത് എങ്ങനെയാണ് നോക്കാം? Z axis ile repulsion koravaanu xy ilana repulsion maximum ennu parayumbo nammalde easy orbitals again randayitte split cheyyum aa splitting engane aayirikkum variga z axis ile repulsion korav so aa z axis inde energy koranje d z square um appo x square y square inde energy endeyum increase cheyyum adu pole t2g ile endu sambhavikkum splitting nadakkum t2g ile splitting nadakkumbo രണ്ട് സെറ്റ് ആയിട്ട് മാറും ടി ടു ജിയിൽ എങ്ങനെയാ സ്പ്ലിറ്റിംഗ് നടക്കാൻ പോകുന്നത് ഇൻ ആണ് കംപ്രഷൻ ആണ് ഇസഡ് ആക്സിസിൽ ലെസ് റിപ്പൾഷൻ ഇസഡ് ആക്സിസിൽ ലെസ് റിപ്പൾഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ് ആക്സിസിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റൽസുകൾക്ക് എല്ലാം എനർജി ലോവർ ചെയ്യും ദാറ്റ് മീൻസ് ഡബ്ലി ഡീജനറേറ്റ് ആയിട്ട് നിൽക്കും നമ്മുടെ എക്സ് ഇസഡ് വൈ ഇസഡ് എന്ന് പറഞ്ഞ ലോവർ എനർജി സ്റ്റേറ്റും dxy എന്ന് പറയുന്ന ഹൈ എനർജി സ്റ്റേറ്റ് അപ്പൊ ഇസഡിന്നിലെയും ഇസഡ് ഔട്ടിലെയും ഡി ഇലക്ട്രോൺസിന്റെ സ്പ്ലിറ്റിംഗ് ഇങ്ങനെയാണ് അപ്പൊ ഇസഡ് ഔട്ട് ആണെങ്കിൽ ടെട്രഗണൽ എലോങ്ങേഷൻ ആണെങ്കിൽ ലോ എനർജി ആർക്കാ ഡി എക്സ്വൈക്കാണ് ലോ എനർജി ഹയർ എനർജി ഡി ഇസഡ് സ്ക്വയർക്കാണ് നേരെ മറിച്ച് ഇസഡ് ഇൻ ആണ് ടെട്രഗണൽ കംപ്രഷൻ ആണെങ്കിൽ ഡി എക്സ് ഇസഡ് ഡി വൈ ഇസഡ് എന്ന് പറയുന്ന ഡബിൾ ഡീജനറേറ്റ് സ്റ്റേറ്റ് ഇതിനാണ് ലോവർ എനർജി ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആയിരിക്കും അവിടുത്തെ ഹയർ എനർജി സ്റ്റേറ്റ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജെ ടി എഫക്ട് അതായത് യാണ്ടല്ലർ എഫക്ട് അല്ലെ യാണ്ടല്ലർ തിയറത്തെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പൊ യാണ്ടല്ലർ എഫക്ട് എവിടെ നടക്കത്തുള്ളൂ നോൺ ലീനിയർ സിസ്റ്റം വിത്ത് ഇലക്ട്രോണിക്കലി ഡീജനറേറ്റ് സ്റ്റേറ്റ് അങ്ങനെയാണെങ്കിൽ മാത്രമേ യാണ്ടല്ലർ എഫക്ട് നടക്കത്തുള്ളൂ ഏതൊക്കെ കോംപ്ലക്സുകളാണെന്ന് അല്ലെങ്കിൽ ഏതൊക്കെ സിസ്റ്റങ്ങളിലാണ് യാണ്ടല്ലർ എഫക്ട് നടക്കുന്നത് യാണ്ടല്ലർ ഡിസ്റ്റോർഷൻ നടക്കുന്നത് നേരത്തെ പറഞ്ഞു തന്നു പ്രത്യേകിച്ച് കോപ്പർ ടൂവിന്റെ ഡി നയൻ സിസ്റ്റങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതുമാണ് എന്താണ് യാണ്ടല്ലർ ഡിസ്റ്റോർഷൻ കാണിക്കുന്ന കോംപ്ലക്സുകളാണ് ഡി നയൻ കോംപ്ലക്സ് ആണ് കോപ്പറിന്റെ കോംപ്ലക്സ് അതായത് കോപ്പർ എച്ച് ടു ഒ സിക്സ് ടൈംസ് ടു പ്ലസ് എന്ന് പറയുന്ന കോംപ്ലക്സ് തന്നെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അതുപോലെ ക്രോമിയത്തിന്റെ മാംഗനീസിന്റെ ഒക്കെ കോംപ്ലക്സുകൾ എന്ത് കാണിക്കാറുണ്ട് യാണ്ടല്ലർ ഡിസ്ട്രോഷൻ കാണിക്കാറുണ്ട് അപ്പൊ യാണ്ടല്ലർ ഡിസ്ട്രോഷൻ ഏത് കോംപ്ലക്സ് കാണിക്കും കാണിക്കത്തില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് എഴുതിയത് ഡി വൺ ടു ഡി ടെൻ വരെയുള്ള ഡിഫറെന്റ് കോൺഫിഗറേഷൻ എഴുതിയത് ഇതെല്ലാം ഒക്ടാഹെഡ്രൽ ഫീൽഡിന്റെ കേസസിലാണ് പറഞ്ഞത് അപ്പൊ അത് എഴുതിയിട്ട് നമ്മൾ ചെക്ക് ചെയ്തത് എവിടെയാണ് എസിമെട്രിക്കൽ ആയിട്ട് ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത് അവിടെ എന്തുണ്ടായിരിക്കും ഡിസ്ട്രോഷൻ സംഭവിച്ചിരിക്കും അതും ടി ടു ജിയെക്കാളും ഇമ്പോർട്ടൻസ് എഫക്ട് കൂടുതൽ എവിടെയായിരിക്കും ഇ ജിയിൽ എസിമെട്രിക് ആയിട്ട് ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുമ്പോഴായിരിക്കും പിന്നെ ടെട്രഗണൽ ഇലോങ്ങേഷൻ ആണ് കോംപ്ലക്സുകൾ മോർ ഫേവർ ചെയ്യുന്നത് ദാറ്റ് ടെട്രഗണൽ കംപ്രഷൻ ഓർ ഇസഡ് ഔട്ട് ഡിസ്ട്രോഷൻസ് ആണ് കോംപ്ലക്സുകൾ കൂടുതലും കാണിക്കുന്നത് ഇസഡ് ഇൻ ഡിസ്ട്രോഷനേക്കാൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ